ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മൂന്നാറിലെ ഒരു ഗാർഡൻ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇന്ന് പോകാം. കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാളും മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. എല്ലാ ക്യാക്ടസുകളുടെയും സൈക്ലോണ്ടികളുടെയും പേര് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. അപ്പോൾ ഞാനിതെല്ലാം ജസ്റ്റ് കാണിച്ചിട്ട് പോകാം. അറിയാവുന്നതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചേട്ടനെ കണ്ടു, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്ത് വളമാണ് നൽകുന്നത്, എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അപ്പത്തെന്തോ കുറച്ച് പണിയിലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ സാക്കുലൻറ്റുകളും ക്യാക്ടസുകളും എല്ലാം നമ്മളുടെ കേരളത്തിലുള്ളത് തന്നെയല്ല, പുറത്തു നിന്നും ഇമ്പോർട്ട് ചെയ്തതും ഒക്കെയുള്ള പ്ലാന്റ്സുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു എക്സിബിഷൻ ഏരിയ പോലെയാണ്. ഇവിടെ സെയിലൊന്നുമില്ല. അപ്പം എല്ലാം ഇങ്ങനെ പ്ലാന്റ്സുകളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു ഏരിയയാണ് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് എൻട്രൻസ് ഫീസ് കയറുന്നതിന് ഒരു 50 രൂപ വെച്ചിട്ട് ഓരോരുത്തർക്കും ആകും. അപ്പോൾ ഈ ക്യാക്ടസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ലേ, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ്സാണ് ഈ സൈക്ലോണ്ടികളും ക്യാക്ടസുകളും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ കെയർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അതുങ്ങൾക്ക് വളരെ കുറച്ച് കെയർ മതി. അപ്പോൾ ഓഫീസുകളിലും ഇൻഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒക്കെ ക്യാക്ടസിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഇതിന് വളം നൽകുമ്പോഴും ഒരുപാട് വളം നൽകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ മറ്റ് പ്ലാന്റ്സുകൾക്ക് കൊടുക്കുന്ന പോലെ ഒന്നും വളം നൽകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും അങ്ങാണ് ഒന്നിച്ചിരി വളം കൊടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ ഇതിങ്ങളുടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ ഇപ്പോൾ ക്യാക്ടസുകളും സക്കുലൻറ്റുകളും അവൈലബിളാണ്. അപ്പോൾ അത് ഒരുപാട് വെറൈറ്റീസ് ഉള്ളത് കാരണം നല്ലൊരു അടിപൊളിയായിരിക്കും. നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ലുക്കായിരിക്കും നമ്മുടെ ഗാർഡന് കിട്ടാൻ പോകുന്നത്. ക്യാക്ടസിനെക്കാട്ടിലും കുറേ വെറൈറ്റീസിൽ ഇങ്ങനെ പൂക്കൾ പോലെയൊക്കെ തോന്നുന്ന കുറേ വെറൈറ്റികൾ സക്കുലൻറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും. റോസാപ്പൂവ്, താമരപ്പൂവ്, ആമ്പൽപ്പൂവ്, അങ്ങനെ പല ഷേപ്പിൽ ഉള്ള ഫ്ലവർ ഇല്ലെങ്കിലും ഫ്ലവർ പോലെ തന്നെയാണ് അതിൻ്റെ ലീവ്സ് എല്ലാം കൂടി ചേർന്ന് വരുന്നത്, ഒരു ഫ്ലവർ മാതിരിയാണ്. അപ്പോൾ അതാണ് ഈ സക്കുലൻറ്റുകളുടെ പ്രത്യേകത. അപ്പോൾ നമ്മളുടെ ഹാങ്ങിങ് ടൈപ്സ് ആയിട്ട് ഒരുപാട് സക്കുലൻറ്റ് പ്ലാന്റുകൾ ഇന്നിപ്പോൾ ലഭ്യമാണ്. ചേട്ടാ, എന്തുകൊണ്ടിന് വളമൊക്കെ ഇടുന്നു ഇത്രയും തിക്കായിട്ട് വളരാന്? അപ്പൊ മണല്, മണ്ണ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അടിയിൽ ചെങ്കല്ലിട്ടിട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ കാണുന്ന പ്ലാന്റ്സുകളെല്ലാം നട്ടേക്കുന്നതാണ് ചേട്ടൻ പറയുന്നത്. അതായത് ഇത്ര തിക്കാറ്റ് നിൽക്കുന്നതിന്റെ രഹസ്യമാണ് പറയുന്നത്. പിന്നെ എന്ത് മാസത്തെ വളം ഞാനൊന്നുകൂടെ പറയാം. പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് മണ്ണ്, മണല്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതാണ് ഇതുങ്ങൾ ഈ കാണുന്ന പ്ലാന്റുകൾക്കെല്ലാം പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു മിക്സാണ്. ഒരു കാരണവശാലും നമ്മൾ മണ്ണിൻ്റെ അളവ് കൂടാൻ പാടില്ല, ചകിരിപ്പൊടി ഒട്ടും ഇടാനും പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സുകൾക്കെല്ലാം നല്ല വെള്ളം അതിൻ്റെ തണ്ടിൽ ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്യുന്ന തരത്തിലുള്ള പ്ലാന്റ്സുകളാണ്. അപ്പോൾ നമ്മൾ അതിലെ മണലായിരിക്കണം ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടത്, മണലിൻ്റെ അംശമായിരിക്കണം. അപ്പോഴേ വെള്ളം നന്നായിട്ട് വാർന്നു പോകുകയുള്ളൂ. അപ്പോൾ അത് കാരണം മണലായിരിക്കണം നമ്മൾ കൂടുതലായിട്ട് ഇതിലെടുക്കേണ്ടത്. അപ്പോൾ ആ ടൈപ്പിലുള്ള ഒരു പോട്ടിംഗ് മിക്സിലാണ് ഈ പ്ലാന്റുകളെല്ലാം നട്ടുകൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇതിന് വളം കൊടുക്കുന്നത് 6 മാസം കൂടുമ്പോൾ കാക്ടസുകൾക്കും സക്കുലൻറ്റുകൾക്കും 6 മാസം കൂടുമ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിൽ വളം കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇവർ ഒരു എക്സിബിഷൻ ഏരിയ പോലെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ 10 ദിവസം കൂടുമ്പോൾ എന്തോ പുറത്തുനിന്ന് വാങ്ങുന്ന എന്തോ ഇവിടുന്ന് കിട്ടത്തില്ല, പുറത്ത് എവിടുന്നോ വരുന്ന വളമാണ് ചെടികൾക്കൊക്കെ നൽകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീടിലാണെങ്കിൽ പച്ചച്ചാണകം കലകി 10 ലിറ്റർ പച്ചച്ചാണകം കലക്കുകയാണെങ്കിൽ അതിലേക്ക് 50 ഗ്രാം യൂറിയ ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തെളി മാത്രം ഊറ്റി ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ വീടുകളിലൊക്കെ നമുക്ക് ആ ഒരു വളം യൂസ് ചെയ്യാം. വെള്ളം നൽകുന്നത് കാക്ടസുകൾക്ക് 15 ദിവസം കൂടുമ്പോൾ മാത്രമേ വെള്ളം നൽകുകയുള്ളൂ. സക്കുലൻറ്റുകളിലെ പോട്ട് നമ്മൾ തൊട്ട് നോക്കണം, ഇങ്ങനെ ഫിംഗർ ഇങ്ങനെ അതിലോട്ട് കുത്തി നോക്കുമ്പോൾ മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം സക്കുലൻറ്റുകൾക്ക് വെള്ളം നൽകാം. കാക്ടസുകൾക്ക് 15 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം നൽകിയാൽ മതി. അപ്പം ഇതിൻ്റെ ലൈറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം ഈ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് പോലെയുള്ള പ്ലാന്റ്സുകളുടെ ലീവ്സ് വാടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒരു മാംസളമായ ഒരു തണ്ടോടുകൂടിയ ചെടികളല്ല, അപ്പോൾ അതിന് ഒരുപാട് ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഈ കാണുന്നതൊക്കെ മെലസ്റ്റോമയുടെ പ്ലാന്റ്സുകളാണ്, നല്ല ഭംഗിയായിട്ട് പൂത്ത് കിടക്കുന്നു. ഫ്ലവറിങ് പ്ലാന്റുകൾക്കെല്ലാം ചാണകപ്പൊടിയും NPK വളങ്ങളുമാണ് ഇവിടെ നൽകുന്നത്. ഇനി അങ്ങോട്ടുള്ള ഏരിയാസ് എല്ലാം ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഞാനിതെല്ലാം ഒന്നും ഇതിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് എല്ലാം മൂന്നാർ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ടതായ ഒരു പ്ലേസാണ് ഈ കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ. ഒരുപാട് കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് മാത്രമേ കാണിക്കാൻ പറ്റൂ, എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എല്ലാവരും വിസിറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ ഈ ഗാർഡൻ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.